ഇല്ലാത്തതാണ് അത് കറുത്തതുമാണ് ഇരുട്ട് അതിന് ഇരുട്ടിലാണ് തപ്പുന്നത് അതുപോലെ ആധുനികർ തപ്പുന്നതായി മൂല്യം മൂല്യം തികച്ചും മൗലികമാണ് മൂല്യം കേവലമാണ് മൂല്യം ആത്മനിഷ്ഠമാണ് വസ്തുനിഷ്ഠമല്ല ഇത്രയും മനസ്സിലാക്കി മൂല്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ആശയമാക്കി ആ ദൃക്ക് എന്ന സത്യമാണ് മൂല്യമെന്നറിഞ്ഞ് വിദ്യാർത്ഥിക്ക് കൊടുത്തിട്ട് വേണം ദൃശ്യത്തെ അവനെ പഠിപ്പിക്കാൻ ഒട്ടേറെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒട്ടേറെ ചരിത്രങ്ങളും കാണാതെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിച്ച് കച്ചവടത്തിൻ്റെ മൂല്യം മാത്രം അവൻ്റെ തലയിൽ കൊടുത്തിറക്കി വിട്ടാൽ നാളെ ഈ രാജ്യത്തോ കുടുംബത്തോ ലോകത്തോ മൂല്യമുണ്ടാകണമെന്ന് മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ല അത് വെറും മുറവിളി മാത്രമായി നിലനിൽക്കുകയുള്ളു ലോകം മുഴുവൻ ബഹുസ്വരതയുടേതാണ് അത് എങ്കിലും പൊതുവെ ചില ആശയങ്ങളുടെ പേരിൽ സംഘടിച്ച് നീങ്ങാൻ ജനതയ്ക്ക് കഴിയാറുണ്ട് എപ്പോഴാണ് ഈ ബഹുസ്വരത വരുന്നത് ബഹുസ്വരത എന്ന പദം കൊണ്ട് ഭാഷയെയാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചതല്ല തമിഴൻ മലയാളി ഒക്കെ വ്യത്യസ്ത ഭാഷയാകുന്ന സ്വരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സംസാരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എന്നാണ് അതിനൊക്കെ അതിൻ്റേതായ സംസ്കാരങ്ങളുമുണ്ട് ഒരു തമിഴനായ മന്ത്രി എടുക്കുന്ന തീരുമാനത്തിലുള്ള അവൻ്റെ സ്റ്റേറ്റും അവൻ്റെ ജനവും അവൻ്റെ വികാരവും ഒരു മലയാളിയായ മന്ത്രിക്കോ എംപിക്കോ ഒരിക്കലും ഉണ്ടാവില്ല മനസ്സിലാവുകയും ചെയ്യില്ലേ ചിലപ്പോൾ ഒട്ടും മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ യോജിപ്പാണ് അങ്ങ് പറഞ്ഞാൽ കാരണം മലയാളി അവൻ്റെ ദേശത്ത് അന്യനാണ് അതാരും അവനെ അന്യവൽക്കരിച്ചതല്ല അവൻ ഏതോ ഒരു ത്യാഗമെന്ന് തെറ്റിദ്ധരിച്ച് അന്യവൽക്കരിക്കപ്പെട്ടതാണ് എക്സ്പ്ലെയിൻസ് എൻ്റെ അമ്മയെ രണ്ട് ചീത്ത പറഞ്ഞ് അയൽവക്കത്തെ സ്ത്രീയെ സ്നേഹിക്കുന്നത് ത്യാഗമാണെന്ന് എവിടുന്നോ പഠിച്ചാണ് മലയാളി വളരുന്നത് അമ്മയെ ബഹുമാനിച്ച് അടുത്ത സ്ത്രീയെ ബഹുമാനിക്കുന്നത് ആ അമ്മയായിട്ടാണ് എന്ന് വിചാരിച്ചല്ല മലയാളി വളരുന്നത് അവൻ്റെ ത്യാഗം പ്രകടനാത്മകമാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സത്യമായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളും ഞാനും പോകുന്ന വണ്ടി ഒരിടത്ത് മുട്ടി വണ്ടി മുട്ടിയത് മറ്റേ വന്നിടിച്ചവൻ്റെ തെറ്റുകൊണ്ടാണ് തെറ്റവൻ്റെ ആണെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നവനോടൊപ്പം നിന്നാൽ അത് ത്യാഗമാകില്ലെന്ന് തോന്നിയാൽ ഞാൻ അവൻ്റെ കൂടെ നിൽക്കും തെറ്റിൻ്റെ കൂടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത് എനിക്ക് ആവശ്യമുള്ളതും പ്രിയമുള്ളതുമായ ഒന്ന് ഭൗതികമായ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ആവശ്യത്തിന് പോകുന്ന വഴിക്ക് വണ്ടി സ്പീഡിൽ പോയപ്പോൾ ഇടിച്ചതാണെങ്കിൽ ഞാൻ അവനെ രണ്ടു ചീത്ത വിളിക്കും ഇവിടെയെല്ലാം എൻ്റെ പേര് എൻ്റെ പ്രശസ്തി എൻ്റെ പണം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ മൂല്യം പോകുന്നത് അത് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥനാകുമ്പോൾ ഒരു ലോക നിലവാരത്തിൽ നാം നിൽക്കുന്ന സ്ഥലമുണ്ട് അതാണ് നിലവാര തകർച്ച എന്ന് പറയുന്നത് മൂല്യത്തിൽ നിന്ന് വ്യത്യസ്തമാണത് ഓരോരോ നിലവാരങ്ങളിൽ നാം പെരുമാറേണ്ടി വരും അച്ഛൻ്റെ നിലവാരത്തിൽ അമ്മയുടെ നിലവാരത്തിൽ മകൻ്റെ നിലവാരത്തിൽ കച്ചവടക്കാരൻ്റെ നിലവാരത്തിൽ കൃഷിക്കാരൻ്റെ നിലവാരത്തിലൊക്കെ മാറി മാറി മനുഷ്യൻ പെടുകയോ ചിലതിൽ പെട്ടുപോവുകയോ ചെയ്തിട്ടുണ്ടാകും ആ നിലവാരങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ത്യാഗം അഹിംസ മുതലായവ മൂല്യവത്താക്കിയാണ് അതെ ഒരുവൻ്റെ വിദ്യാഭ്യാസ നിലവാരം എന്ന് പറഞ്ഞാൽ അവനെ പഠിപ്പിക്കുന്നതിൽ നിന്ന് അവൻ ഗ്രഹിക്കുന്ന നിലവാരം അവരുദ്ദേശിക്കുന്നു മൂല്യം തകർന്നു കഴിഞ്ഞാൽ പിന്നെ നിലവാരം ഉണ്ടാവില്ല കാരണം എന്താണ് എന്താണിവൻ ഗ്രഹിക്കേണ്ടത് എന്ന് വ്യക്തമായൊരു ധാരണ അവനുണ്ടാകുന്നത് മൂല്യത്തിൽ അതുണ്ടാവില്ല